ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രേൽ കര സമുദ്ര വ്യോമാക്രമണം തുടരുകയും പതിനെട്ടായിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു സായുധ സംഘമായ ഹമാസിന്റെ മുപ്പത്തിയാറാം സ്ഥാപക ദിനം ഇത് പലസ്തീൻ ഗ്രൂപ്പിന്റെ അവസാന ജന്മദിനമായിരിക്കുമെന്നാണ് ഇസ്രയേൽ ആശംസിച്ചത് മുപ്പത്തിയാറ് വർഷം മുൻപ് ഈ ദിവസമാണ് ഹമാസ് സ്ഥാപിതമായത് ഈ ജന്മദിനം അതിന്റെ അവസാനമായിരിക്കട്ടെ എന്നാണ് ഇസ്രേൽ എക്സിൽ കുറിച്ചത് ഹമാസിന്റെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ ജന്മദിന കേക്കിൽ മെഴുകുത്തിരിക്കൽക്ക് പകരം റോക്കറ്റുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഗാസിയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം യുദ്ധക്കെടുതിയിൽ വലയുകയാണ് ഗാസയിലെ ജനങ്ങൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ് ഒരു ക്യാൻ ബീൻസിന് സാധാരണക്കൾ അൻപത് ഇരട്ടി പണം കൂടുതൽ നൽകേണ്ടി വരുന്നു മൂന്നു മാസത്തെ നിരന്തരമായ ബോംബാക്രമണം ഗാസിയുടെ ദൈനംദിന ജീവിതത്തെ തളർത്തിയിരിക്കുകയാണ് തെക്കൻ ഗാസയിലെ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഫാ പ്രദേശത്ത് പരിമിതമായ സഹായ വിതരണം നടക്കുന്നുണ്ടെന്ന് യു എൻ ഹ്യുമാലിറ്റേറിയൻ ഓഫീസ് ഒ സി എച്ച് എ അറിയിച്ചു വടക്കൻ ഗാസയിലേക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല ഗാസയിലെ രണ്ട് പോയിന്റ് നാല് ദശലക്ഷം ജനങ്ങളിൽ ഒന്ന് പോയിന്റ് ഒൻപത് ദശലക്ഷം പേർ പലായനം ചെയ്യപ്പെട്ടതായി യു എൻ കണക്കാക്കുന്നു അതിനിടെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് മേഖല രണ്ട് പതിറ്റാണ്ടിനിടെ കാണാത്ത വിധത്തിലുള്ള ആക്രമങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അതോടൊപ്പം ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ആവശ്യപ്പെട്ടു ഹമാസുമായുള്ള ഇസ്രയേലിന്റെ പോരാട്ടത്തിന് ഒരു കാലയളവ് ആവശ്യമാണ് ഇത് മാസങ്ങളേറെ നീണ്ടു നിൽക്കും പക്ഷേ ഞങ്ങൾ വിജയിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ സള്ളിവൻ മുന്നറിയിപ്പ് നൽകി വിജയം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും പറഞ്ഞു അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ യുദ്ധം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എലി കോഹനും വ്യക്തമാക്കി മാത്രമല്ല സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി ഗാസയിൽ അനിശ്ചിത കാലത്തേക്ക് കൂടി യുദ്ധം തുടരുന്നതിന് എതിർപ്പില്ലെന്ന് ഇസ്രയേലോട് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ആവശ്യമുള്ള സമയത്തിനപ്പുറം യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം ബന്ധുക്കളുടെ മോചനവും ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുകയും ചെയ്യും സമഗ്ര വെടിനിർത്തലിന് തയ്യാറാകാതെ ചർച്ചക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത് ഗൾഫിൽ കപ്പലുകളുടെയും സേനയുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പെന്റങ്ങളും അറിയിച്ചു യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ലോകരാജ്യങ്ങളുടെ വിടനടത്തൽ നിർദ്ദേശവും തള്ളി ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ തുരത്തേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹു പ്രതിരോധ മന്ത്രി ഗാന്റും ജെയ്ക്ക് സളിവനെ ധരിപ്പിച്ചു സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി യുദ്ധമെന്ന ബൈഡന്റെ സന്ദേശം ഇസ്രയേലിന് കൈമാറിയെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു യുദ്ധം എത്ര വരെ വേണമെന്നത് ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടതെന്നും ആവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പോലും യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പും അറിയിച്ചു ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തതായും യു എസ് സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കുന്നു ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് യുക്തമായ നടപടി സ്വീകരിക്കാൻ മൊസാദ് മേധാവിയെ നതന്യാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ മൊസാദിന് സ്വന്തം നിലയിലുള്ള പദ്ധതിയും നടപടിയും കൈക്കൊള്ളാനും അനുമതി നൽകി ബന്ദികളായി തുടരുന്ന ഇസ്രേലികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലേക്ക് വൻ മാർച്ച് നടത്തി